Hello friends, welcome back. Exam ini nur sedemikian helpful awal na video mai tan. Yani na mandiri kuno de kurangnya samai tel wegam padikan. Padicheni mara kadiri kian. Alinggil padicheni petta na order kani mula adi boli tips ana. I video ulperti kuno de. Oru tipsam important yana. Adine I video muru an item kana. Yang kista maya like enam, comment enam, share enam. Idu bolu la kurudel video samisa wada kana na item subscribe je enam. Okay. Utam samai mara kandila video lo tu poga. നിങ്ങൾ അറിയാം നിങ്ങൾ പലരും എപ്പോഴും പഠിക്കുന്നവരായിരിക്കും എപ്പോഴും കയ്യിൽ ബുക്സ് ഉണ്ടാകും എന്നാൽ മറ്റു ചിലരോ പഠിക്കുന്നതേ കാണില്ല റിസൾട്ട് വരുമ്പോൾ നിങ്ങളെക്കാൾ മാർക്സും കൂടുതലായിരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ടെക്നിക്സ് ഉപയോഗിച്ചാണ് അത്തരക്കാർ പഠിക്കുന്നത് ആ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വരൂ ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം പഠിക്കുന്ന കാര്യങ്ങൾ സ്മോൾ പോർഷനാക്കി ഇടവിട്ട് പഠിക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയി കുറേ നേരം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും അത് ആദ്യത്തെ മണിക്കൂറിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാകണമെന്നേയുള്ളൂ പിന്നീട് പഠിച്ചതൊന്നും നിങ്ങളുടെ മൈൻഡിൽ കയറിയെന്ന് വരില്ല കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കുറയും പിന്നീട് പഠിക്കുന്നതൊന്നും നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു മണിക്കൂർ പഠിച്ച് ഒരു ബ്രേക്ക് എടുത്ത് മൈൻഡ് റിലാക്സ് ആക്കി ടയേർഡ്നെസ് ഒക്കെ മാറ്റി വീണ്ടും പഠിക്കാനിരിക്കുക ഇങ്ങനെ ചെയ്തു നോക്കൂ എന്തായാലും നിങ്ങളുടെ ലേണിംഗ് എഫക്റ്റീവ് ആകും ഉറപ്പാണ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ടിപ്പിലോട്ട് പോയാലോ രണ്ടാമത്തെ ടിപ്പ് ലേണിംഗ് ത്രൂ സ്റ്റോറിയാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറിയാക്കി പഠിക്കുക ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഇവിടെ നോക്കൂ ആന തൊപ്പി സൈക്കിൾ ആപ്പിൾ പൈനാപ്പിൾ വീട് വടി കരയുന്നത് ഇത്രയും കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സ്റ്റോറിയാക്കുക എങ്ങനെ വേണമെങ്കിലും ആക്കാം ലോജിക്ക് വേണമെന്നുമില്ല ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൂ ഒരു ആനയുണ്ടായിരുന്നു ആന തൊപ്പിയിട്ട് സൈക്കിളിൽ ആപ്പിൾ വാങ്ങാനായിട്ട് കടയിലോട്ട് പോയി കടയിലാണെങ്കിൽ ആപ്പിൾ ഇല്ല അപ്പോൾ പൈനാപ്പിൾ വാങ്ങിച്ചു പൈനാപ്പിൾ വാങ്ങി വീട്ടിലോട്ട് പോയപ്പോൾ അമ്മ വടി കൊണ്ട് തല്ലി തല്ലിയപ്പോൾ ആന കരഞ്ഞു ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം പഠിക്കാനും പറ്റും പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഓർക്കാനും പറ്റും ഫ്രണ്ട്സ് മൂന്നാമത്തെ ടിപ്പിലോട്ട് പോവാം മൂന്നാമത്തെ ടിപ്പാണ് യൂസ് മെത്തേഡ് ഓഫ് ന്യൂമോണിക് എന്താണ് ഈ ന്യൂമോണിക് എന്ന് വെച്ചാൽ ന്യൂമോണിക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർത്തെടുക്കാനായി കൃത്രിമമായി ഉണ്ടാക്കുന്ന വേർഡാണ് ഒരു എക്സാമ്പിൾ നോക്കിയാലോ നോക്കൂ ഇവിടെ റെയിൻബോയിലെ ഏഴ് നിറങ്ങളുണ്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഇവ ഓർഡറിൽ എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം അതിനായി നമ്മൾ ഇവയുടെയെല്ലാം ഫേഴ്സ് ലെറ്റർ എടുത്ത് വിബിജിയോർ എന്ന വേർഡ് ഉണ്ടാക്കാം ഇങ്ങനെ പഠിക്കുമ്പോൾ വേഗത്തിൽ ഓർഡറായി തന്നെ പഠിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കുകയും ചെയ്യാം നാലാമത്തെ ടിപ്പിലോട്ട് പോയാലോ ലേൺ ടു റീഡ് അലൗഡ് ഇതാണ് നാലാമത്തെ ടിപ്പ് പഠിക്കുന്ന കാര്യങ്ങൾ ശബ്ദത്തിൽ പഠിക്കുക നിങ്ങൾ സൈലൻ്റായി പഠിക്കുമ്പോൾ 10% കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ശബ്ദത്തിൽ പഠിക്കുമ്പോൾ 27% കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നു കാരണം സ്പീക്കിംഗ് ഹിയറിംഗ് എന്ന രണ്ട് കാര്യങ്ങളിലൂടെ ബ്രെയിനിൽ കാര്യങ്ങൾ റീച്ചാവുന്നു ഇങ്ങനെ പഠിക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല പഠനം എൻജോയ് ചെയ്ത് പഠിക്കാനും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാനും സാധിക്കുന്നു ഇനി സൈലൻ്റായി പഠിക്കുന്നതിനു പകരം ശബ്ദത്തിൽ പഠിച്ചു നോക്കൂ ലേണിംഗ് എഫക്റ്റീവ് ആകും ഇതാ അഞ്ചാമത്തെ ടിപ്പ് അണ്ടർലൈനിങ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് പഠിക്കുമ്പോൾ ഒരു പേനയോ പെൻസിലോ കൊണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സിൽ അടിവരയിടൂ ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിൽ വേഗം പതിയുന്നു പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാനും സാധിക്കും എക്സാമിന് കുറച്ച് മുമ്പ് ഓടിച്ചു നോക്കാനും സഹായകമാകും ആറാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ ടീച്ച് യുവർ ഫ്രണ്ട്സ് നമ്മൾ കുറേ ടെക്നിക്സൊക്കെ വെച്ച് പഠിച്ചാൽ മാത്രം പോരാ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കൂ വീണ്ടും ഒന്നുകൂടി ആ കാര്യം വ്യക്തമാകുന്നു പെട്ടെന്ന് മറന്നുപോകുകയുമില്ല ഏഴാമത്തെ ടിപ്പിതാ മേക്ക് നോട്ട്സ് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അവയെ ചെറിയ നോട്ട്സാക്കി അല്ലെങ്കിൽ പോയിൻസാക്കി പഠിക്കുക പഠനത്തിൽ മടുപ്പ് തോന്നിക്കാതെ വേഗത്തിൽ പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള എട്ടാമത്തെ ടിപ്പാണ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സ്റ്റഡി പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ കാര്യങ്ങൾ മറന്നു പോവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാൽ മനസ്സിലാക്കി പഠിച്ചാൽ പഠനം എളുപ്പമാവുന്നതിനോടൊപ്പം തന്നെ മറക്കുകയുമില്ല ലാസ്റ്റ് ആൻഡ് നയൻത്ത് ടിപ്പ് ഇതാ സ്റ്റിക്ക് ഫോർമുലാസ് ഓൺ യുവർ വാൾ ഫോർമുലാസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി റൂമിലെ വാളിൽ ചാർട്ടിലോ പേപ്പറിലോ എഴുതി ഒട്ടിച്ചു വയ്ക്കുക ദിവസം അത് നിങ്ങൾ കാണുമ്പോൾ എന്നും നിങ്ങളുടെ മൈൻഡിലുണ്ടാകും അത് പഠിക്കാനായി വേറൊരു സമയം കണ്ടെത്തേണ്ടതില്ല ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ